പ്രിയ കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. നാടറിയാം പ്രോഗ്രാമിൻ്റെ 15-ാം ദിനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മണ്ണാർക്കാട് കുടിയേറ്റക്കാരുടെ സ്വപ്നഭൂമി ഭാഗം 2. കുടിയേറ്റത്തിൻ്റെ കാരണം പ്രധാനമായും സാമ്പത്തികമായിരുന്നെങ്കിലും തെക്കൻ കേരളത്തിൽ പ്രകടമായ പാശ്ചാത്യ സംസ്കാരവും മതപരിവർത്തനവും കുടിയേറ്റത്തിന് കാരണമായി. കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യക. ഒരു സന്തുഷ്ട ജീവിത ചിന്തയും സാമൂഹിക കാരണങ്ങളും ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ സമൂഹവും കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തപ്പോൾ കുടിയേറ്റം ശക്തമായതായി ഡോക്ടർ KKN കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ആധുനിക കേരളം എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ചെറു ചെറു സംഘങ്ങളായാണ് കുടിയേറ്റം നടന്നത്. ആദ്യകാല കുടിയേറ്റക്കാരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. കൊടും കാടുകളും കഠിനമായ കാലാവസ്ഥയും യാത്രയുടെ അസൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളുടെ കുറവും ഒരു വെല്ലുവിളിയായി നിന്നപ്പോഴും അവർക്ക് മുമ്പിൽ പരന്നുകിടന്ന ഫലഭൂയിഷ്ഠമായ കന്നിമണ്ണ് ജീവിതം കരുപ്പിടിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. മണ്ണാർക്കാട്ടെ നിബിഡ വനങ്ങൾ തോട്ടങ്ങളും കൃഷിഭൂമികളുമായി മാറി. ചുരുക്കത്തിൽ സാമൂഹിക സാംസ്കാരിക മാറ്റത്തിന് തുടക്കം കുറിച്ചു. 1926 ആരംഭിച്ച മണ്ണാർക്കാട്ടെ കുടിയേറ്റം വളരെ മന്ദഗതിയിലായിരുന്നു. 1939 219 കുടുംബങ്ങൾ 9 കേന്ദ്രങ്ങളിലായി ഈ പ്രദേശത്ത് താമസമാക്കി. 1940 മുതൽ 55 വരെയുള്ള കാലഘട്ടങ്ങളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. 56 മുതൽ 60 വരെയുള്ള കാലമാണ് കുടിയേറ്റത്തിൻ്റെ സുവർണ കാലഘട്ടമായി മാറിയത്. 1960 ശേഷം ഈ പ്രവണത കുറയുകയും 1975 കുടിയേറ്റം അവസാനിക്കുകയും ചെയ്തു. മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ളവരായിരുന്നു കുടിയേറ്റക്കാരിൽ അധിക പങ്കും. വള്ളുവനാട് രാജാവിൻ്റെ കീഴിലെ കുന്നത്താട്ട് മാടമ്പ് സ്വരൂപത്തിലെ മൂത്ത കാരണവരായ മൂപ്പിൽ നായരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മണ്ണാർക്കാട് പ്രദേശം. ഈ പ്രദേശം ഏറിയ പങ്കും വനഭൂമിയും അവശേഷിച്ച പ്രദേശങ്ങൾ പ്രാദേശിക മുഖ്യന്മാരായിരുന്ന മൂപ്പിൽ നായരുടെയും പാലാട്ട് കുടുംബക്കാരുടെയും ആയിരുന്നു. ചരിത്രപ്രസിദ്ധമായ മലബാർ കുടിയേറ്റത്തിന് പ്രാരംഭം കുറിച്ചത് പാലക്കാട്ട് ജില്ലയിലെ മണ്ണാർക്കാടായിരുന്നു. മണ്ണാർക്കാട് പട്ടണത്തിൽ നിന്നും ദൂരെ കിടക്കുന്ന പൊട്ടശ്ശേരി, പാലക്കയം, ഇരുമ്പകച്ചോല, പൂഞ്ചോല പ്രദേശങ്ങളിലായിരുന്നു ആദ്യകാല കുടിയേറ്റ കേന്ദ്രങ്ങൾ. ചാക്കോച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കരിപ്പാപ്പറമ്പിൽ ജേക്കബ് തോമസും മാളിയേക്കൽ തോമസ് ജോസഫും ചേർന്ന് 1926 മൂപ്പിൽ നായരിൽ നിന്നും 3000 ഹെക്ടർ സ്ഥലം 99 വർഷത്തെ പാട്ടത്തിന് വാങ്ങി. ഹെക്ടർ 1 പ്രതിവർഷം 1/2 പാട്ടം. 1929 ചാക്കോച്ചൻ മണ്ണാർക്കാട് പട്ടണത്തിൽ 4 ഹെക്ടർ സ്ഥലം വാങ്ങി വീട് വെക്കുകയും ചെയ്തു. 1932 മുതൽ അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. വൈക്കംകാരനായ കുട്ടിപ്പറമ്പിൽ ജോസഫ് പാലക്കയത്ത് 500 ഹെക്ടർ സ്ഥലം വാങ്ങി റബ്ബർ കൃഷി ആരംഭിച്ചു. 1942 കുടിയേറ്റക്കാരനായ മാളിയേക്കൽ ജോസഫ്, പള്ളിവാതുക്കൽ ജോർജ്, മംഗലി ഇട്ടീര എന്നിവർ 500 ഹെക്ടർ വീതം സ്ഥലം ഈ പ്രദേശങ്ങളിൽ വാങ്ങി. പിന്നീട് അവർ മറ്റു പലർക്കുമായി വിറ്റഴിച്ച് 28 കുടുംബക്കാരെ കൂടി ഈ പ്രദേശത്തേക്ക് എത്തിച്ചു. ചേലുങ്കിൽ തോമസ്, പൂന്തോട്ടത്തിൽ ഏലിയാസ്, കൂട്ടിക്കൽ തോമസ് എന്നിവർ 1949 പാലക്കയത്ത് എത്തിയ മറ്റ് താമസക്കാരായിരുന്നു. അങ്ങനെ പാലക്കയം പ്രധാന കുടിയേറ്റ മേഖലയായി മാറി. കരിപ്പാപ്പറമ്പിൽ ചാക്കോച്ചൻ്റെ പ്രേരണയാൽ മണ്ണാർക്കാട്ടെത്തിയ മറ്റൊരു കുടിയേറ്റക്കാരനായിരുന്നു പാലക്കാരനായ കിഴക്കേക്കര മത്തായിച്ചൻ. പൊട്ടശ്ശേരി ഭാഗത്ത് 50 ഹെക്ടർ സ്ഥലം വാങ്ങി അദ്ദേഹം കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമാച്ചൻ ഇരുമ്പകച്ചോല ഭാഗത്ത് 1800 ഹെക്ടർ സ്ഥലവും വാങ്ങി. 1959 വട്ടോണിൽ കുരുവിള സഹോദരന്മാരായ സക്കറിയ,
ജോസഫ് തോമസ്, ചെമ്മാറപ്പള്ളി കുഞ്ഞുകുട്ടി തുടങ്ങിയവർ മൂലമറ്റത്തുനിന്നും. പമ്പനച്ചാലിൽ കുറിയാക്കോ കോതമംഗലത്തുനിന്നും ഇരമ്പകച്ചോലയിലേക്ക് കുടിയേറി. അലനല്ലൂർ പഞ്ചായത്തിലെ ഉപ്പുകുളമാണ് മറ്റൊരു പ്രധാന കുടിയേറ്റ കേന്ദ്രം. പ്രവിത്താനത്തു നിന്നുള്ള കാഞ്ഞിരത്തിങ്കൽ കുര്യനാണ് ഈ പ്രദേശത്തെ കുടിയേറ്റക്കാരുടെ മുൻഗാമി. കുടിയേറ്റക്കാർക്കൊപ്പം ഇവിടെ വന്ന തൊഴിലാളികളും ക്രമേണ ഇവിടുത്തുകാരായി മാറി. കറുത്ത മണ്ണും കാലാവസ്ഥയും കൃഷിഭൂമിയിൽ പൊന്നുവിളയിച്ചു. പുതിയ തോട്ടവിളകൾ കൂടുതൽ പേർക്ക് ജോലി നൽകി. പുതിയ തൊഴിലും തൊഴിലാളി ബന്ധങ്ങളും ഉടലെടുത്തു. സാമൂഹ്യ ബന്ധങ്ങൾ വർദ്ധിച്ചു. വ്യവസ്ഥിതികൾ മാറാൻ തുടങ്ങി. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിച്ചു. ഭൗതിക വളർച്ച ദ്രുതഗതിയിലായി. മണ്ണാർക്കാട് വിവിധ സംസ്കാരങ്ങളുടെയും ആചാരങ്ങളുടെയും സംഗമഭൂമിയായി മാറി. മണ്ണാർക്കാടിൻ്റെ പുരോഗതിയിൽ കുടിയേറ്റത്തിന് ഗണ്യമായ പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ പരസ്പര ബന്ധങ്ങളും ഇടപെടലുകളും ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിന് വലിയ കാരണമാകുന്നു. കാരണം മനുഷ്യന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല, അവൻ ഒരു സാമൂഹിക ജീവിയാണ്. മണ്ണാർക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തൽക്കാലം നമ്മൾ വിരാമമിടുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളുമായി കണ്ടുമുട്ടാം എന്ന ഉറപ്പോടെ നാടറിയാം പ്രോഗ്രാമിൻ്റെ 15-ാം ദിവസം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.